ഇന്ന് പുറത്തു വന്ന മൂന്ന് ക്രിക്കറ്റ് അപ്ഡേറ്റ്സ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് ഐ പി എല്ലുമായി ബന്ധപ്പെട്ടതാണ്. ഐ പി എല്ലിൻ്റെ ആരംഭകാലത്ത് കേരളത്തിൽ നിന്ന് ഒരു ടീമുണ്ടായിരുന്നു, കൊച്ചി ടസ്കേഴ്സ് എന്നായിരുന്നു അതിൻ്റെ പേര്. പിന്നീട് ആ ടീമിനെ റദ്ദാക്കുകയാണ് ചെയ്തത്. ഇപ്പോഴിതാ കേരളത്തിൽ നിന്ന് അടുത്തൊരു ടീം വരാൻ പോവുകയാണ്. ഇത്തവണ മെൻസ് ഐ പി എല്ലിനല്ല, വുമൺസ് ഐ പി എല്ലിലേക്കാണ് കേരളത്തിൽ നിന്ന് ടീം വരുന്നത്. ഐ പി എൽ ടീമില്ലാത്ത നഗരങ്ങൾ നോക്കിയപ്പോൾ സൗത്ത് ഇന്ത്യയിൽ നിന്ന് തമിഴ്നാട്, കർണാടക ഇവർക്ക് ഐ പി എൽ ടീമുണ്ട്. അതുകൊണ്ട് കേരളത്തിനാണ് ഇപ്പോൾ നറുക്കി വേണ്ടിയിരിക്കുന്നത്. കേരളത്തിൻ്റെ ക്രിക്കറ്റ് സെക്രട്ടറിയാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്നത്. അടുത്ത വർഷം ആരംഭിക്കുന്ന വുമൺസ് ഐ പി എല്ലിൽ കേരളത്തിൽ നിന്ന് ഒരു ടീമുണ്ടായിരിക്കും. 400 കോടിയാണ് ഓരോ ടീമിൻ്റെയും അടിസ്ഥാനവില. അടുത്തൊരു അപ്ഡേറ്റ് രോഹിത് കോഹ്ലിയുമായി ബന്ധപ്പെട്ടതാണ്. ഇന്ത്യയുടെ സീനിയർ താരങ്ങൾ ഇനി ടി ട്വൻ്റി ടീമിൽ ഉണ്ടായിരിക്കില്ല. അടുത്ത വർഷം 2023 രോഹിത്തും കോഹ്ലിയും ഒരു ടി ട്വൻ്റിയിൽ പോലും കളിക്കില്ലെന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നത്. ഏകദിനത്തിലും ടെസ്റ്റിലും മാത്രമേ കോഹ്ലി രോഹിത്തിനെ ഇനി കളിപ്പിക്കൂ എന്നാണ് ബി സി സി ഐ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ രണ്ട് ഇതിഹാസ താരങ്ങൾ ടി ട്വൻ്റി ടീമിൽ നിന്ന് പടിയിറങ്ങാൻ പോവുകയാണ്. പാണ്ഡ്യയായിരിക്കും ഇനി ടി ട്വൻ്റി ക്യാപ്റ്റൻ. സഞ്ജു, ഗില്ല്, ഇഷാൻ അടങ്ങുന്ന യുവതാരങ്ങളായിരിക്കും ഇനി ടി ട്വൻ്റി ടീമിലുണ്ടാവുക. ഋഷഭ് പന്തിനെ ഇനിയും ടി ട്വൻ്റി ടീമിൽ നിലനിർത്തുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. കോഹ്ലി രോഹിത്തിനെ ഇനി ടി ട്വൻ്റി മാച്ചിൽ കാണാൻ സാധിക്കില്ല. അടുത്തൊരു അപ്ഡേറ്റ് സഞ്ജു സാംസണുമായി ബന്ധപ്പെട്ടതാണ്. പ്രതിഭയുണ്ടായിട്ടും ആഭ്യന്തര മത്സരങ്ങളിൽ മികച്ച കളി കാഴ്ചവെച്ചിട്ടും അംബാജി റായിഡുവിനെ ബി സി സി തഴിഞ്ഞു. സൂര്യകുമാറിനെ പോലെ ഇന്ത്യൻ ടീമിൽ വലിയ പ്രതിഭാസമായി മാറേണ്ട താരമായിരുന്നു അംബാജി റായിഡു. അന്ന് 2019 ഋഷഭ് പന്തിനെ ടീമിലെടുത്ത് അംബാജി റായിഡുവിനെ ഒഴിവാക്കി. പിന്നീട് താരം ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കുകയാണ് ചെയ്തത്. റായിഡുവിൻ്റെ ഒഴിയെ സഞ്ജുവും ഇപ്പോൾ പോകുമെന്നാണ് ആരാധർ പറയുന്നത്. കളിക്കാർക്കിടയിൽ വേർതിരിവ് കൊണ്ടുവരുന്നത് ശരിയല്ലെന്നാണ് ഡാനിഷ് കനേറിയ പറയുന്നത്. ബാറ്റിങ്ങിൽ കുറച്ചു കാലമായി മോശം ഫോമിൽ കളിക്കുന്ന ഋഷഭ് പന്തിനെ വീണ്ടും ടീമിൽ അവസരം കൊടുത്ത് ഫോമിലുള്ള സഞ്ജുവിനെ തഴകുകയാണെന്നാണ് ആരാധർ പറയുന്നത്. ന്യൂസിലൻഡ് ഏകദിനത്തിലും സഞ്ജുവിനെ തഴഞ്ഞു. ബി സി സിയുടെ വ്യക്തമായ പൊളിറ്റിക്സാണ് ഇതിനു പിന്നിൽ. അംബാജി റായിഡുവിനെ പോലെ സഞ്ജുവിൻ്റെ കരിയറും അവസാനിക്കും. സഞ്ജു വിരമിച്ച് വേറെ ടീമിൽ പോയി കളിക്കണമെന്നാണ് സോഷ്യൽ മീഡിയയിൽ ആരാധർ പറയുന്നത്. സഞ്ജുവിന് മാത്രം ടീമിൽ അവസരമില്ല, ഫോമോട്ടായ ഋഷഭ് പന്തിന് പ്രത്യേക പരിഗണന. ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യൂ. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിനേ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.